ഹലോ വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് നമ്മുടെ മണി മാത്സ് അല്ലെങ്കിൽ പണവിനിമയം എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ പാർട്ടാണ് കേട്ടോ പാർട്ട് ത്രീ ഇന്ന് നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യത്തെ രണ്ട് പാർട്ട് കാണാതെയാണ് ഇത് ചെയ്യാൻ വന്നിരിക്കുന്നതെങ്കിൽ ആദ്യം ആ രണ്ട് പാർട്ട് പോയി ഓടിപ്പോയി കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കാരണം അതിൽ പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ആക്ടിവിറ്റി ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഇത് വളരെ സിമ്പിളാണല്ലോ ഇത് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ തോന്നും പക്ഷേ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്കത് പഠിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം അപ്പോൾ ഓടിപ്പോയി പേപ്പറും പേനയൊക്കെ എടുത്തുകൊണ്ട് വന്ന് റെഡി ആയിട്ടിരിക്കുക ആദ്യത്തെ രണ്ട് വീഡിയോ കണ്ട് അതിൻ്റെ കൺസെപ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം മാത്രമേ ഈ ആക്ടിവിറ്റിക്കകത്തുള്ളൂ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും മറിഞ്ഞും ഒക്കെ വന്നേക്കുന്നത് അപ്പോൾ ഒന്ന് ചിന്തിച്ച് തന്നെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ പ്ലേ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ എൻ്റെ കൂടത്തിൽ ചെയ്തു വരിക എന്നിട്ട് നിങ്ങൾ തന്നെ തന്നെ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ എക്സാമിന് ആൻസർ ഷീറ്റിലേക്ക് നമുക്കത് എഴുതി പിടിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് നമ്മളുടെ പേജ് നമ്പർ 90 കിടക്കുന്ന മൂന്ന് ആക്ടിവിറ്റി പ്രോബ്ലംസ് ഉണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ ചെയ്ത് എൻ്റെ കൂടുതൽ തന്നെ ചെയ്ത് പഠിക്കുക ഓക്കെ നമുക്ക് തുടങ്ങിയാലോ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സന്ദീപ് ഡെപ്പോസിറ്റഡ് 25,000 റുപ്പീസ് ഇൻ എ ബാങ്ക് വിച്ച് പേയ്സ് 8% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഹൗ മച്ച് വുഡ് ഹീ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 2 years എന്താ പറഞ്ഞേക്കുന്നേ 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചു കിട്ടും ഓക്കെ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ സന്ദീപാണ് നമ്മളുടെ ഇവിടുത്തെ കഥാപാത്രം സന്ദീപ് എന്താ ചെയ്തു സന്ദീപ് ബാങ്കിൽ പോയി ഒരു 25,000 രൂപ അങ്ങോട്ട് ഇട്ടു ഡെപ്പോസിറ്റ് ചെയ്തു ആ പൈസ വെറുതെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു ആ ബാങ്കുകാർ സന്ദീപിന് 8% പലിശ കൊടുക്കുന്നേ 8% പലിശ കൊടുക്കുന്നുണ്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ സന്ദീപ് തിരിച്ച് ബാങ്കിൽ ചെല്ലുക ബാങ്കിൽ ചെല്ലുമ്പോൾ സന്ദീപിൻ്റെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടായിരിക്കും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി ഈ ക്വസ്റ്റിനെ ശ്രദ്ധിക്കേണ്ട കാര്യം കൂട്ടുപലിശ എന്ന ഒരു വാക്ക് കണ്ടായിരുന്നോ അതാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് ഇനിയും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ആകെ പഠിച്ച ഒരു ഇക്വേഷൻ ഏതാണ് ഇതാണ് അല്ലേ I=PNR/100 അത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് നമ്മളുടെ ഈ ക്വസ്റ്റിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ക്വസ്റ്റിനെ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാം അപ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു ലിങ്ക് കിട്ടും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ സന്ദീപ് എന്ന് പറഞ്ഞ ആള് അത് നമുക്ക് ഇവിടെ ചെയ്യാനായിട്ട് ആവശ്യമില്ല സന്ദീപാണ് നമ്മളുടെ കഥാപാത്രം ഇനി എത്ര രൂപയാണ് നിക്ഷേപിച്ചത് 25,000 rupees ആണ് നിക്ഷേപിച്ചത് അപ്പോൾ ഈ 25,000 എന്ന് പറയുന്നത് നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് അതായത് പി ആണ് അപ്പോൾ പി എത്രയാണ് 25,000 ഇനി നമുക്ക് എൻ വേണം എൻ എന്ന് പറയുന്നത് 2 years ആണ് 2 years ആണ് പക്ഷേ ഇത് നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ കൂട്ടുപലിശയാണ് അപ്പോൾ ഈ 2 years എന്നുള്ളത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1 year ആകും അത് ശ്രദ്ധിച്ചേക്കണേ അത് നമുക്ക് ചെയ്ത് വരുമ്പോൾ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ പി കിട്ടി എൻ കിട്ടി ഇനി ആർ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ് അവർക്ക് പലിശ നിരക്ക് 8% ആണ് പലിശ നിരക്ക് ബാങ്ക് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പി എൻ ആർ കിട്ടിയിട്ടുണ്ട് 100 അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എന്നാ കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എത്ര വർഷത്തെ ഇൻട്രസ്റ്റ് ആണ് 2 വർഷത്തെ ഇൻട്രസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കണം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് 2 തവണ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം എന്ന് ഓർക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ 1 വർഷത്തേക്ക് സന്ദീപിന് എത്ര രൂപ പലിശ കിട്ടും എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും നോക്കാം അപ്പോൾ ആദ്യത്തെ 1 വർഷത്തെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് I1 എന്ന് ഞാൻ എടുത്തു അപ്പോൾ 1 വർഷം ആയതേ ഉള്ളേ പൈസ 25,000 ഇട്ടിട്ടുണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപ പലിശ കിട്ടും അപ്പോൾ പി എന്ന് പറയുന്നത് 25,000 ആണ് ഇൻ ടു എൻ എന്ന് പറയുന്നത് 2 years ആണ് പക്ഷേ 1 വർഷത്തെ പലിശയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നോക്കുന്നത് സോ ഇവിടെ 2 എന്ന് എഴുതിയാൽ തെറ്റിപ്പോകും അപ്പോൾ എന്തെഴുതണം 1 എന്ന് എഴുതണം ആരെങ്കിലും 2 എന്ന് എഴുതിയോ 2 എന്ന് എഴുതിയേക്കരുത് കേട്ടോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എപ്പോഴും നമ്മൾ ഓരോ വർഷത്തെ പലിശ നിരക്ക് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഓക്കെ അപ്പോൾ 25,000 ഇൻ ടു 1 ഇൻ ടു ആർ എന്താണ് 8 ÷ 100 ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടികൾ എന്താ 0 0 ഉണ്ടല്ലേ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 0 0 ഉണ്ട് വെട്ടിക്കോ
0000 cancel. Appo ini namak baaki endha ulle 250 into 8. 250 into 8 ethrayana 250 into 8. 0 8 5 40 system 4 8 2 16 4 20 2000 ennu kittu. അപ്പൊ നമുക്ക് ഇതെന്തായി കിട്ടിയേക്കുന്നേ, ഒരു വർഷം കഴിഞ്ഞപ്പോൾ സന്ദീപിന് കിട്ടിയ പലിശയാണ് 2000 rupees. അപ്പോൾ സന്ദീപിന് ഇപ്പം എത്ര രൂപയുണ്ട്? ആഫ്റ്റർ വൺ ഇയറിൽ സന്ദീപിന് എത്ര രൂപയുണ്ട്? സന്ദീപ് 25,000 രൂപ ഓൾറെഡി ഇട്ടായിരുന്നു. 25,000 രൂപ ഇട്ടു, പ്ലസ് അതിൻ്റെ കൂടുതലൊരു 2000 രൂപയും കൂടെ ബാങ്ക് പലിശ കൊടുത്തു. അപ്പോൾ എത്ര കിട്ടി? 0,0,0,7 and 27,000 ആയി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ സന്ദീപിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയായി? 27,000 ആയി. ഇവിടെ കൊണ്ട് തീർന്നോ? തീർന്നിട്ടില്ല, കാരണം സന്ദീപ് 2 വർഷത്തേക്കാണ് ഇട്ടത് അല്ലേ, അത് മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു വർഷവും കൂടെ കിടപ്പുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ? അടുത്ത ഒരു വർഷത്തിലേക്ക് ഇനി എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും എന്ന് നോക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു വർഷത്തെ എമൗണ്ട് ആണ് ഈ കിടക്കുന്നത്. ഇനി അടുത്ത വർഷത്തെ പലിശ കണ്ടിട്ട് വേണം നമുക്ക് എമൗണ്ട് കണ്ടുപിടിക്കാൻ. അപ്പോൾ അടുത്ത വർഷത്തെ പലിശയാണ് I2. ആദ്യത്തെ വർഷത്തെ പലിശ, രണ്ടാമത്തെ വർഷത്തെ പലിശ. ഓക്കെ, അപ്പോൾ I2 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിം മെത്തേഡ്, PNR/100. ഇവിടുത്തെ പിക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഈ പി തന്നെ ആയിരിക്കുമോ? അല്ല, ഇവിടുത്തെ പി രണ്ടാമത്തെ വർഷത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ആദ്യത്തെ വർഷം പലിശയോടുകൂടി എത്ര എമൗണ്ട് കിട്ടുന്നോ അതായിരിക്കും. അതായത് ഇവിടുത്തെ I2 പ്രിൻസിപ്പൽ എമൗണ്ട് 27,000 ആയിരിക്കും. 27,000 × n എത്രയാ? 2 എന്ന് ആരും എഴുതി വെച്ചേക്കല്ലേ. നമ്മളുടെ ഒരു വർഷത്തെ പലിശ കഴിഞ്ഞു, ഇനി അടുത്ത ഒരു വർഷം. സോ 1 × 8/100. പൂജ്യമൊക്കെ വെട്ടിക്കോ, 0,0 cancelled. അടുത്ത 0 വെട്ടാൻ ഇവിടെ വേറെ 0 ഇല്ല, ആരും വെട്ടി ഒന്നും കളഞ്ഞേക്കരുത്. ബാക്കി ഇനി 270 × 8. 0 that is 2,160 rupees. അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ നമ്മുടെ പലിശ എത്ര രൂപ കിട്ടി? 2,160 rupees ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സന്ദീപിന് ആഫ്റ്റർ 2 years എത്ര രൂപ കിട്ടും? 1 year കഴിഞ്ഞപ്പോൾ സന്ദീപിൻ്റെ കയ്യിൽ 27,000 rupees ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടുതൽ രണ്ടാമത്തെ വർഷത്തെ 2,160 രൂപയും കൂടെ കൂട്ടിയപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ ആൾക്ക് എത്ര രൂപ കിട്ടി? 29,160 rupees ആണ് നമ്മളുടെ സന്ദീപിന് കിട്ടുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ 2 വർഷത്തേക്ക് 25,000 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് കൂട്ടുപലിശ നിരക്കിൽ 8% പലിശയ്ക്ക് ബാങ്കിലിട്ട സന്ദീപിന് 2 വർഷം കഴിഞ്ഞപ്പോൾ എത്ര രൂപ കിട്ടി? 25,000 ഇട്ടുള്ളൂ, പക്ഷേ എത്ര രൂപ കിട്ടും? 29,160 രൂപ കിട്ടും. ക്ലിയർ ആയല്ലോ? എളുപ്പമല്ലേ ഇത് ചെയ്യാൻ? നമുക്ക് ഇനി 90-ാമത്തെ പേജിലെ അടുത്ത പ്രോബ്ലം നോക്കാം കേട്ടോ. അടുത്ത പ്രോബ്ലം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. തോമസ് ടുക്ക് ഔട്ട് എ ലോൺ ഓഫ് 15,000 rupees ഫ്രം എ ബാങ്ക് വിച്ച് ചാർജസ് 12% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി. ആഫ്റ്റർ 2 years ഹി പേയ്ഡ് ബാക്ക് 10,000 rupees ടു സെറ്റിൽ ലോൺ. ഹൗ മച്ച് ഷുഡ് ഹി പേ അറ്റ് ദ എൻഡ് ഓഫ് 3 years? എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? 12% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് തോമസ് 15,000 രൂപ കടമെടുത്തു. ഓക്കെ, 2 വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തിരിച്ചടച്ചു. 3-ാം വർഷാവസാനം കടം തീർക്കാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? നമുക്കറിയാം നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്നത് പോലെയൊക്കെ തിരിച്ചടയ്ക്കും അല്ലേ. തിരിച്ചടയ്ക്കുമ്പോൾ നമ്മൾ എടുത്ത എമൗണ്ട് മാത്രമേ നമ്മൾ തിരിച്ചടയ്ക്കത്തുള്ളൂ, അല്ല നമുക്ക് ബാങ്ക് കുറച്ച് ഒരു ചെറിയ രീതിയിൽ പലിശ ഈടാക്കും. ആ പൈസയും കൂടെ നമ്മൾ തിരിച്ചടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ തോമസ് ഏട്ടൻ ബാങ്കിൽ നിന്ന് 15,000 രൂപയാണ് കടമെടുത്തത്. അപ്പോൾ ഈ 15,000 എന്ന് പറയുന്നത് എന്താണ്? തോമസ് ഏട്ടൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. യെസ്, സോ പി എന്ന് പറയുന്നത് 15,000. ക്ലിയർ ആയല്ലോ? ഇനി ആ ബാങ്കുകാർ എത്ര 12% ഈടാക്കുന്നത്? 12%, അതെന്താണ്? 6 കേട്ടോ, 6 12%. ക്ലിയർ ആണല്ലോ? ഇനി എത്ര വർഷത്തേക്കാണ് നമ്മുടെ തോമസേട്ടൻ എടുത്തേക്കുന്നത്? 2 ഇയർ, ദാറ്റ് ഈസ് n = 2 ഇയർ. ഇതാണ് നമ്മുടെ തോമസേട്ടൻ്റെ കഥ. ഓക്കെ,
അപ്പോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ തന്നേക്കുന്ന വേറൊരു കാര്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ കൂട്ടു പലിശ നിരക്കിലാണ് തന്നിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി തോമസ് ചേട്ടൻ ചെയ്ത ഒരു കാര്യമുണ്ട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ 10,000 രൂപ തോമസ് ചേട്ടൻ തിരിച്ചടച്ചു മൂന്നാമത്തെ വർഷം തോമസ് ചേട്ടന് കടം തീർക്കണം അപ്പോൾ എത്ര രൂപ തിരിച്ചടക്കണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ എഴുതി ദാറ്റ് ഈസ് ഐ ഇസ് ഈക്വൽ ടു പി എൻ ആർ ബൈ 100 ഇതെന്തിനാണ് കണ്ടുപിടിക്കുന്നത് ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തോമസ് ചേട്ടൻ ഒരു 10,000 രൂപ തിരിച്ചടച്ചു അല്ലേ 10,000 രൂപ തിരിച്ചടച്ച് കഴിഞ്ഞ് പിന്നെ എത്ര രൂപയും കൂടെ അടച്ചാലാണ് മൂന്നാമത്തെ വർഷം ലോൺ തീർക്കുക എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ രണ്ടാമത്തെ വർഷം എത്ര രൂപയായി എന്നറിഞ്ഞാലല്ലേ 10,000 രൂപ അതിനകത്തുനിന്ന് കുറയ്ക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ക്ലിയർ അല്ലേ അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ അപ്പോൾ ഈ പി എൻ ആർ ബൈ 100 വെച്ചിട്ട് ഫസ്റ്റ് നമ്മുടെ തോമസ് ചേട്ടന് ആദ്യത്തെ വർഷം എത്ര പലിശയായെന്ന് നമുക്ക് നോക്കാം നമ്മുടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് 15,000 ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണേ 15,000 കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ഇയേഴ്സ് 1 × 6 എന്ന് പറയുന്നത് 12 / 100 നമുക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടി 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ഇനി നമുക്കുള്ളത് 150 × 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1,800 ആണ് കേട്ടോ 1,800 ഇതെന്താണ് ഒരു വർഷം കഴിയുമ്പോൾ തോമസ് ചേട്ടൻ ഉണ്ടാകുന്ന പലിശയാണ് ഈ 1,800 രൂപ അപ്പോൾ നമ്മളുടെ തോമസ് ചേട്ടൻ ഇപ്പോൾ പലിശ കൂടെ കൂട്ടി ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ അടയ്ക്കണം ഈ 15,000 കൂടെ 15,000 നമ്മൾ ലോൺ എടുത്തു തോമസ് ചേട്ടൻ അതിൻ്റെ കൂട്ടത്തിൽ 1,800 കൂടെ ഇപ്പം പലിശയായി അപ്പോൾ ഇതെത്രയാകും 16,800 റുപ്പീസ് ഒരു വർഷം കഴിയുമ്പോൾ ആകും ഇനി അടുത്ത വർഷം എത്രയാകും നോക്കിയാലേ രണ്ടാമത്തെ വർഷമാണ് 10,000 രൂപ തിരിച്ചടച്ചേക്കുന്നത് അല്ലേ ഇനി അപ്പോൾ രണ്ടാമത്തെ വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കണം രണ്ടാമത്തെ വർഷം ദാറ്റ് ഈസ് I2 സെക്കൻഡ് ഇയറിൽ എന്താ സംഭവിക്കുക ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും അതെന്ന് പറയുന്നത് ഈ എമൗണ്ട് ആയിരിക്കും ആദ്യത്തെ വർഷത്തെ എമൗണ്ട് ആയിരിക്കും ഇവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് സോ 16,800 × 1 × 12 / 100 ദാറ്റ് ഈസ് 0 ക്യാൻസൽഡ് 168 × 12 എന്ന് വരും 168 × 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2016 ആണ് ഓക്കെ 2016 റുപ്പീസ് ആണ് രണ്ടാമത്തെ വർഷത്തെ പലിശ വരുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ തോമസ് ചേട്ടന് 16,800 രൂപ അടയ്ക്കാനുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത്തെ വർഷവും 2016 രൂപയും കൂടെ എന്തായി പലിശയായി അപ്പോൾ രണ്ടാമത്തെ വർഷത്തിൽ നമ്മുടെ തോമസ് ചേട്ടന് എത്ര രൂപ അടയ്ക്കണം 18,816 റുപ്പീസ് രണ്ട് വർഷം കഴിയുമ്പോൾ പലിശയും കൂടെ കൂട്ടി തോമസ് ചേട്ടന് ബാങ്കിൽ അടയ്ക്കേണ്ടി വരും ഓക്കെ അപ്പോൾ തോമസ് ചേട്ടൻ എന്നാ ചെയ്തു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും തോമസ് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ തോമസ് ചേട്ടനൊരു 10,000 രൂപ കിട്ടി ആ 10,000 രൂപ നമ്മുടെ ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കാൻ തോമസ് ചേട്ടൻ തീരുമാനിച്ചു ഓക്കെ അപ്പോൾ അത്രയും എമൗണ്ട് കുറച്ചടച്ചാൽ പോരെ പിന്നെ അപ്പോൾ നമ്മളുടെ തോമസ് ചേട്ടൻ രണ്ടാമത്തെ വർഷം സെക്കൻഡ് ഇയറിൽ ഈ 18,816 റുപ്പീസ് ആയായിരുന്നു അതിനകത്ത് 10,000 രൂപ തോമസ് ചേട്ടൻ അടച്ചു ഓക്കെ 10,000 രൂപ അടച്ചു അന്നേരം എത്ര രൂപയാകും 6,188 അല്ലേ 8,816 റുപ്പീസ് ബാലൻസ് അടയ്ക്കാനുണ്ട് സെക്കൻഡ് ഇയറിൽ ഇനി ഇത്രയും രൂപയും കൂടെ തോമസ് ചേട്ടൻ അടയ്ക്കാനുണ്ട് ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് മൂന്നാമത്തെ വർഷം ഒരു വർഷം കൂടെ പോയി ഓക്കെ മൂന്നാമത്തെ വർഷം കടം തീർക്കാൻ നമ്മുടെ തോമസ് ചേട്ടന് എത്ര രൂപ കൂടി അടയ്ക്കേണ്ടി വരും അപ്പോൾ രണ്ടാമത്തെ വർഷം തന്നെ അയാൾക്ക് ഇത്രയും രൂപ അടയ്ക്കാനുണ്ട് ഇനി മൂന്നാമത്തെ വർഷം വീണ്ടും പലിശ വരുമല്ലോ അപ്പോൾ അതെന്താണ് I3 മൂന്നാമത്തെ വർഷത്തെ പലിശ വരും ആ അവിടുത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ വർഷം ഇനി ബാക്കിയുള്ള പലിശയാണ് സോറി പൈസയാണ് 8,816 രൂപയും കൂടെ അടയ്ക്കാനുണ്ട് അതാണ് ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻറ്റു എത്ര ഇയേഴ്സും കൂടെ ഉണ്ട് 1 more year ഉണ്ട് ഇൻറ്റു എത്ര ശതമാനമാണ് പലിശ വീണ്ടും 12% ഇൻറ്റു 100 അപ്പോൾ നമുക്ക് 8,816 × 12 / 100 എന്ന് വരും ഈ 8,816 × 12 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10,579 ആണ് കേട്ടോ ഡിവൈഡഡ് ബൈ 100 ഇത് രണ്ടുകൂടെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ഇത് കേട്ടോ ഇത് ഡിവൈഡഡ് ബൈ 100 എന്ന് വരും ഇവിടെ നമുക്ക് 0 ഒന്നും ഇല്ല വെട്ടിക്കളയാനായിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ട 0 ഉണ്ടെങ്കിലേ വെട്ടിക്കളയാൻ പറ്റുള്ളൂ എന്നോർത്ത് ഇതെന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ 100 എത്ര സീറോസ് ഉണ്ട്
രണ്ട് സീറോ ആണുള്ളത് അല്ലേ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു എമൗണ്ടിൽ നിന്ന് പുറകിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് രണ്ട് ഡിജിറ്റിനെ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. ദാറ്റ് ഈസ് 1057.92 ഇത്രയും രൂപയാണ് നമ്മളുടെ മൂന്നാമത്തെ വർഷത്തെ എന്ത് പലിശ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വർഷം ആൾക്ക് ഇത്രയും കൂടെ രൂപ പലിശയായി. അപ്പോൾ രണ്ടാമത്തെ വർഷം ഇത്രയും രൂപ അടയ്ക്കാനുണ്ടല്ലോ, 8816 രൂപ അടയ്ക്കാനുണ്ട്. അപ്പോൾ മൂന്നാമത്തെ വർഷം കടം തീർക്കാനായിട്ട് തോമസ് ചേട്ടൻ എത്ര രൂപയും കൂടെ അടയ്ക്കണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 8816 കൂട്ടത്തിൽ മൂന്നാമത്തെ വർഷത്തെ പലിശയായ 1057.92 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. .92 ഇതാണ് നമ്മുടെ തോമസ് ചേട്ടൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ബാങ്കിൽ ചെല്ലുമ്പോൾ അടയ്ക്കേണ്ട പൈസ. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മുടെ തോമസ് ചേട്ടൻ്റെ കഥ മനസ്സിലായോ? തോമസ് ചേട്ടൻ 15,000 രൂപ ലോൺ എടുത്തു, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലോണ് 12% പലിശയ്ക്കാണ് ബാങ്കുകാർ കൊടുത്തത്. രണ്ട് വർഷം കഴിഞ്ഞപ്പം തോമസ് ചേട്ടൻ 10,000 രൂപ കൊണ്ടുപോയി തിരിച്ചടച്ചു. ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മൂന്ന് വർഷം കഴിയുമ്പോൾ ബാക്കി എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്നാണ്. അപ്പം നമ്മൾ എന്നാ ചെയ്തു, രണ്ട് വർഷത്തേക്ക് എത്ര രൂപയായി, തോമസ് ചേട്ടൻ ഇത്രയും രൂപയായി, പലിശയും മുതലും കൂടെ കൂട്ടി ഇത്രയും രൂപ അടയ്ക്കണമായിരുന്നു. അപ്പോൾ തോമസ് ചേട്ടന് 10,000 രൂപ ഉണ്ടായുള്ളൂ അല്ലേ. അപ്പോൾ 10,000 രൂപ കൊണ്ടുപോയി അടച്ചു. അപ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് ആ 10,000 കുറഞ്ഞില്ലേ. അപ്പോൾ 8816 രൂപ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഇത് തീർക്കാനായിട്ട് തോമസ് ചേട്ടൻ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോൾ ഈ എമൗണ്ട് മാത്രമാണോ? അല്ല, ആ ഒരു വർഷത്തെ പലിശയും കൂടെ അതിൻ്റെ കൂടെ ചേരും അല്ലേ. അപ്പം ആ മൂന്നാമത്തെ വർഷത്തെ പലിശയാണ് നമ്മൾ ഈ കണക്കാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും രൂപയും കൂടെ രണ്ടാമത്തെ വർഷം അടയ്ക്കാനുള്ള തുകയുടെ കൂടെ കൂടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇത്രയും എമൗണ്ട് ആയിരിക്കും അറ്റ് ദി എൻഡ് ഓഫ് ദി തേർഡ് ഇയർ തോമസ് ചേട്ടന് അടയ്ക്കേണ്ടി വരുന്നത്. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലെ 90 പേജ് നമ്പർ 19 രണ്ട് ആക്ടിവിറ്റി പ്രോബ്ലം ആയിരുന്നു. ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി പ്രോബ്ലം കൂടെയാണ് അവിടെ ഉള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ഇപ്പം ഇന്ന് നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടോ കേട്ടോ, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തന്നോളാം. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ചിലപ്പോൾ കുറച്ചെങ്കിലും പേർക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ട് തോന്നാം ഇതെന്താ ഈ പറയുന്നതെന്ന്. പക്ഷേ നിങ്ങൾ കുറച്ച് നേരം ആലോചിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളിത് ഡെയിലി യൂസ് ചെയ്യുന്നൊക്കെ കാര്യങ്ങളാണ്, നമ്മളെ ജീവിതത്തിൽ പിന്നീടാണെങ്കിലും യൂസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. പഴയ വീഡിയോസ് ഒന്നും കാണാത്തവർ ഓടിപ്പോയി ആ വീഡിയോസ് കൂടെ കണ്ടിട്ട് ഇത് കാണണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത പ്രോബ്ലവും പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്കൊരു കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പ്രോബ്ലംസുമായിട്ട് കാണാം. അതുവരെയേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ.